നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും. നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് 2024 ഫെബ്രുവരി മാസം 4ാം തീയതി 1799 മകരമാസം 21ാം തീയതി ഞായറാഴ്ച. ഇന്നത്തെ നക്ഷത്രം അനീഴം നക്ഷത്രമാണ്. അനീഴം നക്ഷത്രം നക്ഷത്രങ്ങളിൽ വളരെ ഗുണത്തെ കൊടുക്കുന്ന നക്ഷത്രങ്ങളിൽ ശുഭനക്ഷത്രങ്ങളിൽ പെടുന്നതാണ് അനീഴം. ഇന്നത്തെ ഞായറാഴ്ചയാണ് സൂര്യവാരം. ഇപ്പോൾ നക്ഷത്ര ദേവനാണ് സൂര്യൻ. ജ്യോതിഷ ശാസ്ത്രം അല്ലെങ്കിൽ ജ്യോതിഷം നിലനിൽക്കുന്നത് തന്നെ സൂര്യനെ ആസ്പദമാക്കിയാണ്. ആ സൂര്യൻ്റെ ദിവസമാണ്, സൂര്യൻ ഏറ്റവും ശക്തിയുള്ള ദിവസമാണ് ഞായറാഴ്ച. എല്ലാ ദിവസവും സൂര്യൻ ഉദിക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും സൂര്യൻ ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമാണ് സൂര്യവാരമായ ഞായറാഴ്ച. ഇന്ന് അനീഴ നക്ഷത്രമായിട്ടും വന്നിരിക്കുന്ന നക്ഷത്രം ദോഷം ചെയ്യുന്ന നക്ഷത്രമല്ല, ശുഭനക്ഷത്രമാണ്. ഇപ്പോൾ ഞായറാഴ്ചയാണ്, അവധി ദിവസമാണ്. അവധി അല്ലെങ്കിൽ പോലും ഇന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങി കാര്യങ്ങൾക്ക് പോകാൻ പറ്റിയ ദിവസം തന്നെയാണ്. അതുകൊണ്ട് ഞായറാഴ്ച എന്നും പറഞ്ഞ് ഓരോ കാര്യങ്ങൾക്ക് മാറി നിൽക്കേണ്ട എന്തെങ്കിലും, അപ്പോൾ ഔദ്യോഗികമായിട്ട് കാര്യങ്ങൾക്ക് മാത്രമേ ബുദ്ധിമുട്ട് വരത്തുള്ളൂ, ബാക്കി കാര്യങ്ങൾക്കെല്ലാം ഇറങ്ങാം. സുഹൃത്തുക്കളെ കാണാനോ സുഹൃത്ത് ബന്ധം ഉറപ്പിക്കാനോ മറ്റു കാര്യങ്ങൾക്കെല്ലാം കൊള്ളാം, കാരണം നക്ഷത്രവും കൊള്ളാം. അന്നത്തെ ദിവസവും ദോഷപ്രദമല്ല. ഇന്ന് അനീഴ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർ, ഇന്ന് ബർത്ത്ഡേ അനീഴ നക്ഷത്രത്തിന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, ഒരു വർഷത്തെ ഫലത്തെ നമ്മൾ ചിന്തിക്കുകയാണ്. അനീഴ നക്ഷത്രത്തിന് ഇനി ഒരു വർഷക്കാലം ഈ ഫലത്തെ ചിന്തിക്കുമ്പോൾ കണ്ടകശനിയൊക്കെ ഉണ്ട്. അത് അനീഴ നക്ഷത്രക്കാർക്ക് കോമൺ ആയിട്ടുള്ളതാണ്. എങ്കിലും ഇന്നത്തെ ബർത്ത്ഡേ വന്നത് പ്രകാരം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടി സന്തോഷപ്രദമായി തീരും എന്ന് ഉള്ള അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ബർത്ത്ഡേ വന്നിട്ടുള്ളവർ സൂര്യപ്രീതി വരുത്തണം. സൂര്യനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എന്ത് ചെയ്യണം? ശിവക്ഷേത്രത്തിൽ നാട്ടിൽ വിളിച്ച് ശിവക്ഷേത്രത്തിൽ ജലധാരയും മൃത്യുഞ്ജയ ഹോമവും ചെയ്യണം. ഇന്ന് സൂര്യൻ്റെ ദിവസമാണ്. രാവിലെ എണീറ്റ് സൂര്യഭഗവാനെ തൊഴണം. അപ്പോൾ സൂര്യനിൽ നിന്ന് പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും, സൂര്യൻ്റെ ദിവസവും കൂടി ആയതുകൊണ്ട്. അപ്പോൾ ബർത്ത്ഡേ വന്നിട്ടുള്ളവർ അമ്പല പരിഹാരവും കൂടി ചെയ്ത് പോകണം, കാരണം സൂര്യൻ ചൂട് ഗ്രഹമാണ്, കുറച്ച് ടെൻഷൻ തരാനുള്ള സാധ്യത കൂടുതലാണ്, ടെൻഷൻ ഉണ്ടാക്കും. ആ ടെൻഷൻ ഒഴിവാകാൻ വേണ്ടി അത് ചെയ്യുക. മറ്റൊന്ന്, ഇന്ന് രാവുകാല സമയം, രാവുകാലം പഞ്ചാ കലണ്ടറിലൊക്കെ നോക്കുമ്പോൾ 4:30 എന്നിട്ടിട്ടുണ്ട്. പക്ഷേ 4:59 തൊട്ട് 6:26 വരെ നിങ്ങൾക്ക് 6:26 കഴിഞ്ഞാലേ രാഹുകാലം തീരുള്ളൂ. ശരിക്കും പറഞ്ഞാൽ 5:00 to 6:30 വരെ രാഹുകാലം ഉണ്ടെന്ന് സാരം. അപ്പോൾ എന്തെങ്കിലും സുഹൃത്തുക്കളെ വീട്ടിൽ പോകാനോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നുകിൽ 6:30 കഴിഞ്ഞിട്ട് പോവുക, അല്ലെങ്കിൽ വല്ല ട്രാഫിക്കിലൊക്കെ പെട്ട് നിങ്ങൾക്ക് ഇന്ന് പോകുന്ന കാര്യങ്ങളൊന്നും തന്നെ സമയത്ത് സബലീകരിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും. അതുകൊണ്ട് ഒന്നുകിൽ 5:00 മുമ്പ് ഇറങ്ങുക, അല്ലെങ്കിൽ 6:30 ശേഷം പോവുക. ബാക്കി കാര്യങ്ങളെല്ലാം ഇന്ന് പുറത്തൊക്കെ പോവുകയും ശരിക്ക് സൂര്യൻ്റെ ദിവസമാണ്, നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനും മക്കളുമായിട്ട് സന്തോഷത്തോടെ പുറത്ത് പോകാനും ഒക്കെ കൊള്ളാവുന്ന ദിവസമാണ്. ഇന്നും അഭിജിത്ത് മുഹൂർത്തം വന്നിരിക്കുന്നത് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും മെയിലൊക്കെ അയക്കാൻ, ഓരോ കാര്യങ്ങൾക്ക് ഞായറാഴ്ച ആയാലും നമുക്കതൊക്കെ ചെയ്യാം. അതിനെല്ലാം പറ്റിയ സമയം അഭിജിത്ത് മുഹൂർത്തം തന്നെയാണ്. അഭിജിത്ത് മുഹൂർത്തം വന്നിരിക്കുന്നത് 12:14 തൊട്ട് 1:00 വരെയാണ്. അപ്പോൾ ഈ സമയം നമുക്ക് ശുഭകാര്യങ്ങൾക്ക് എടുക്കുകയും ചെയ്യാം.
ശുഭദിവസമാണ്, ശുഭകാര്യങ്ങൾ എടുക്കാവുന്ന ദിവസമാണ്, വൈകുന്നേരം മാത്രമേ രാഹുകാലമുള്ളൂ ഒക്കെ ഉണ്ടെങ്കിൽ അതിലേറ്റവും കൊള്ളാവുന്നുള്ള സമയമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇന്ന് നമ്മൾ വസ്ത്രധാരണം ചെയ്യുമ്പോൾ ശരിക്ക് സൂര്യൻ്റെ ദിവസമാണ്. സൂര്യൻ്റെ കളറെന്ന് പറയുമ്പോൾ ശരിക്ക് താമരപ്പൂവിൻ്റെ കളറ് അല്ലെങ്കിൽ ചുവപ്പ് മിക്സായിട്ടുള്ള കളറ്, ചുടുകല്ലിൻ്റെ കളറ്, ഇതൊക്കെ നമുക്ക് വസ്ത്രധാരണമായിട്ട് നമുക്കിന്ന് വസ്ത്രം ധരിച്ചുകൊണ്ട് പോവാം. ഇന്ന് വല്ല സുഹൃത്തുക്കളെയോ വല്ല ഫംഗ്ഷനോ ഞായറാഴ്ചയാണ് വല്ല മീറ്റിങ്ങിനോ ഒക്കെ പോകുമ്പോൾ നമുക്ക് ആ വസ്ത്രധാരണം കൂടി ഇട്ടുകൊണ്ട് പോകുമ്പോൾ നമ്മൾ കൂടുതൽ ആകർഷിക്കപ്പെടും, ആ വേദിയിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടും. അപ്പോൾ നമുക്കവിടെ പോസിറ്റീവ് എനർജി കൂടും. ചെറിയ ആ ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഓർഗനൈസ് ചെയ്ത് പ്രസംഗിക്കുകയോ ഒക്കെ ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കപ്പെടും. നമ്മൾ പ്രതീക്ഷിക്കാത്ത വാക്കുകളൊക്കെ നമ്മളിലെത്തും. നമുക്ക് ശോഭിക്കാനും മറ്റുള്ളവരുടെ കൈയടി തേടാനും ഒക്കെ കഴിയുന്ന ദിവസവും കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ദിവസം ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.